യൂറോ വ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ടൊറീനോയിലെ ഒരു കത്തീഡ്രലാണ്. ഈ കത്തീഡ്രലിൻ്റെ പ്രത്യേകത ഗ്രീഷ്മ പറയും. ഇത് ടൊറീനോയിലെ ഡോമോ ആണ്. ഡോമോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻ കത്തീഡ്രൽ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഈശോനെ പൊതിഞ്ഞ കച്ച സൂക്ഷിച്ചിരിക്കുന്നത്. ഈശോയുടെ രക്തവും ഒക്കെ വീണിട്ടുള്ള കച്ച സൂക്ഷിച്ചിരിക്കുന്നത് തിരുക്കച്ച സൂക്ഷിച്ചിരിക്കുന്നത് ഈ കത്തീഡ്രലാണ്. ക്രിസ്ത്യൻസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവമാണ്, എല്ലാവർക്കും അറിയാം. അപ്പം നമുക്ക് അത് കയറി കാണാം. ഓക്കെ, ഈ കോമ്പൗണ്ടിൽ വേറെ ഒരു ചർച്ച് കൂടെ ഉണ്ട്. ചർച്ചല്ല, അത് ചെറിയൊരു ചാപ്പലാണ്. അപ്പോൾ ഈ ചാപ്പലിൻ്റെ ഉൾവശമാണ് നിങ്ങൾ കാണുന്നത്. വളരെ മനോഹരമായിട്ട് പല ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കര ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹോളി ഷ്രെഡിൻ്റെ ഫോട്ടോയും പിന്നെ ഒരു അൽത്താരയും പുറത്ത് തന്നെ, അതായത് ഈ ചാപ്പലിൻ്റെ പുറത്ത് തന്നെ ഉണ്ട്. അപ്പം ഇവിടെ ഈ സെൻറ്ററിൽ കാണുന്ന സ്റ്റെപ്പിൽ നമ്മൾ മുട്ട് കുത്തിയിട്ട് കയറാം. റോമിൽ ഒരു ചർച്ചിൽ ഇതുപോലെ ഒരു സംഭവമുണ്ട്. അപ്പം ഗ്രീഷ്മ അത് ചെയ്യുകയാണ്. അതിൻ്റെ സൈഡിലുള്ള ഇതിൽ സ്റ്റെപ്പിൽ നമുക്ക് നടന്ന് കയറാൻ പറ്റും കേട്ടോ. ഒരു സൈഡിൽ കൂടെ കയറുക, ഒരു സൈഡിൽ കൂടെ ഇറങ്ങുക, അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഈ ചാപ്പലിനോട് ചേർന്ന് തന്നെയാണ് യേശുവിൻ്റെ തിരുക്കച്ച സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയുള്ളത്. ഇതാണ് ആ ചർച്ച്. ഇതിൻ്റെയും ഈ ചർച്ചിൻ്റെയും വശങ്ങളിലൊക്കെ ഒത്തിരി മനോഹരമായ ചിത്രങ്ങളും ചിത്രപ്പണികളും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഇൻഡിക്കേഷൻസ് കുറേ കൊടുത്തിട്ടുണ്ട്, എവിടെയാണ് ഹോളി ഷ്രൈഡ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷൻസ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് യേശുവിനെ പൊതിഞ്ഞ് തിരുക്കച്ച സൂക്ഷിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു പോർഷനിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നമുക്കിത് ഒറിജിനലായിട്ട് കാണാൻ പറ്റില്ല, ശരിക്കുള്ള ഹോളി ഷ്രെഡ് നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം അത് വളരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ടെമ്പറേച്ചറുള്ള ഒരു റൂമിൽ അവർ സൂക്ഷിച്ചിരിക്കുകയാണ്. അത് അണ്ടർഗ്രൗണ്ടിലാണ്. ഇത് ഒരു റെപ്ലിക്ക മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം ഈ ഒരു മുറിയുടെ താഴ്വശത്ത് അതിന് പ്രത്യേകമായ ടെമ്പറേച്ചറുണ്ട്, പ്രത്യേകമായ ബോക്സ് ഉണ്ട്, അതിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഞങ്ങളിവിടെ അന്വേഷിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ വിശുദ്ധ ഹോളി ഷ്രെഡ് ഇവിടെ നിന്നും, അതായത് ഈ പള്ളിയിൽ നിന്നും മൂവ് ചെയ്യാൻ ക്രൈസ്തവ സഭയുടെ പരമോന്നത അധികാരിയായ പോപ്പ് വിചാരിച്ചാൽ പോലും നടക്കില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോളി ഷ്രെഡ് സവോയ് രാജകുടുംബത്തിന് 1350 ഫ്രാൻസിലുള്ള ലൈറി എന്ന് പറയുന്ന സ്ഥലത്തെ പ്രഭു ജെഫ്രോയ് ദി ചാർണി എന്ന് പറയുന്ന അദ്ദേഹം ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇത് രാജകുടുംബത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്, ഇത് ഇവിടുന്ന് മൂവ് ചെയ്യാൻ ഒരാൾക്കും അധികാരമില്ല എന്നുള്ളത് തന്നെയാണ്. ഈ കാണുന്നത് സാൻ ജുവാനി ബാറ്റിസ്റ്റ എന്ന് പറയുന്ന വിശുദ്ധൻ്റെ തിരുശേഷിപ്പാണ്. ഈ ചർച്ച് രാജകുടുംബത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിലുള്ള ചർച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചിൽ നിന്നും കൊട്ടാരത്തിലേക്കും ഒരു പാസേജ് ഉണ്ട്. കൊട്ടാരം ഇപ്പോൾ മ്യൂസിയമായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്.
വളരെ മനോഹരമായിട്ട് അവരത് കീപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് കാണാൻ സാധിക്കും. പോപ്പിന് വിശുദ്ധ തിരുക്കച്ച ഇവിടുന്ന് എങ്ങോട്ടും മാറ്റാൻ പറ്റില്ല എന്ന് ഞാൻ മുൻപ് പറഞ്ഞിരുന്നല്ലോ. പക്ഷെ പോപ്പിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. പോപ്പിന് ഏത് സമയത്തും ഇത് പൊതുദർശനത്തിന് വെക്കാനുള്ള അധികാരം രാജകുടുംബവും ചർച്ചുമായിട്ടുള്ള കോൺട്രാക്റ്റിലുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഹോളി ഷ്രെഡ് പൊതുദർശനത്തിന് വെച്ചത് 2015. അന്ന് അത് 67 ദിവസം പൊതുദർശനത്തിന് വെക്കുകയുണ്ടായി. അതാണ് ആ വർഷമാണ് ഏറ്റവും കൂടുതൽ കാലയളവ് ഈ വിശുദ്ധ ഹോളി ഷ്രെഡ് പൊതുദർശനത്തിന് വെച്ച വർഷം. അതിനുശേഷം പിന്നീട് ഇതുവരെ വെച്ചിട്ടില്ല. ഇത് രാജകുടുംബത്തിൻ്റെ ചർച്ച ആണെങ്കിലും വർക്കുകളൊക്കെ വളരെ മനോഹരമാണ്. എങ്കിൽ പോലും ഇറ്റലിയിലെ മറ്റ് ചർച്ചകളെ അപേക്ഷിച്ച് നോക്കുമ്പം ഇതിന് അത്ര വലിയ ആഡംബരമൊന്നും ഞാൻ കണ്ടില്ല. നമ്മൾ ഈ ഹോളി ഷ്രെഡിൻ്റെ മുന്നിൽ നിൽക്കുമ്പം നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീല് ഭയങ്കര വലുതാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് യൂറോ വ്ലോഗ്.